Hi friends, welcome back to my channel after current episode. കതിറിഞ്ഞ് ഒരാൾ ഒരാൾക്ക് ഓടിയിരുന്നല്ലോ അപ്പോഴേക്കും അങ്കളും അഞ്ചിയും അങ്ങോട്ടേക്ക് ബഹളം കേട്ടിട്ട് ഓടി വരികയാണ് അവരുമാകെ ടെൻഷനാവുകയാണ് അങ്ങനെ അങ്കളാണെങ്കിൽ പെട്ടെന്ന് അതിലേ വന്ന് ഒരു കാർ തടഞ്ഞു നിർത്തി അത് കതിറിഞ്ഞു കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഇതേ സമയം അവിടെ ആക്കിഫും സൂസനും കൂടി കിസ് ചെയ്യാൻ പോകുന്നത് ഹരിക കണ്ടിരുന്നല്ലോ അപ്പോൾ സൂസൻ ഹരിക മോളിനി വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറയും എന്നാൽ ഹരിക അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും സൂസനാണെങ്കിൽ അവളോട് പിന്നാലെ പോകുകയാണ് നീ പോകലേ എൻ്റെ മോമാണ വിളിക്കുന്നത് നീ ഇങ്ങോട്ട് വാ വാട്ട് സൂസനങ്ങളുടെ പിറകെ പോകുന്നുണ്ട് അപ്പോൾ ഹരികെ നിങ്ങളുടെ മോമോ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ എനിക്കിനി ഒരു മോമുമില്ല ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഹരികെ എങ്ങോട്ടോ പോകുകയാണ് അപ്പോഴേക്കും ആക്കിഫ് വന്നിട്ട് നീ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ ആരെങ്കിലും കണ്ടാൽ നാണക്കേടാണെന്ന് പറയുമ്പോൾ സൂസൻ പറയും ഓഹോ അപ്പോൾ നിങ്ങൾക്കതാണല്ലേ വിഷമം അല്ലാതെ എൻ്റെ മകൾ ഹരികയെല്ലാം അല്ലേ നിങ്ങൾ കാരണം എൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാനുമായിട്ടൊരു ബന്ധത്തിൽ ഞാൻ വരരുതെന്ന് നിങ്ങൾക്കൊന്ന് പോയി തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിപ്പിനോട് ദേഷിച്ചിട്ട് സൂസൻ കയറിപ്പോകും മറുവശത്ത് കതിറിഞ്ഞ് എല്ലാവരും കൂടെ ഹോസ്പിറ്റൽ എത്തിച്ചിരിക്കുകയാണ് എല്ലാവരും ആകെ വിഷമത്തിലാണ് ഇതേ സമയം ഹരിക നേരെ ചെല്ലുന്നത് സ്കൂളിലേക്കാണ് അവൾക്ക് സൂസന്റെ കോൾ വരുന്നുണ്ട് എന്നാൽ അവൾ അത് കട്ടാക്കുകയാണ് എന്നിട്ട് അവൾ നേരെ ചെന്നിട്ട് ഐബിക്കയെ തുറന്നു വിടുന്നു ഐബിക്കാണെങ്കിൽ ദേഷ്യത്തിൽ അവളുടെ ഉടുപ്പിലൊക്കെ പിടിച്ചിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല നിനക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും ഞാനെങ്ങാനും ഇവിടെ കിടന്നിട്ട് മരിച്ചു പോയിരുന്നെങ്കിലോ നീ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുകയാണ് എന്നാൽ ഹരികയാണെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവൾ പറയും ഐബിക്കെ നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു ഞാനും കണ്ടു അവൾ ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും എല്ലാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് ഐബിക്കക്ക് കാര്യം മനസ്സിലാകുന്നു അപ്പോഴാണ് അവളുടെ ഫോണിൽ ആൻറ്റി വിളിച്ചിട്ട് കതിറിഞ്ഞ് കുത്തുകൊണ്ട കാര്യം പറയുന്നത് മറുവശത്ത് ഹോസ്പിറ്റലിൽ കതിറിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ആരാണിപ്പോൾ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഉമർ മോചനം ക്യാഷ് കൊടുക്കാനുള്ള ആളാണോ അങ്ങനെയാണെങ്കിൽ അയാളെ പോലീസ് പിടിച്ചല്ലോ എന്നൊക്കെ അപ്പോഴാണ് അങ്കിൾ ഇതൊക്കെ അറിയുന്നത് തന്നെ അങ്കിളാണെങ്കിൽ ദേഷിച്ചിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ആരാണ് നിങ്ങളുടെയൊക്കെ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞോളായിരുന്നോ ഞാൻ എവിടെ ഒപ്പിച്ച് കൊടുക്കില്ലായിരുന്നു എന്നൊക്കെ അങ്കിൾ പറയുമ്പോഴേക്കും ഉമർ ചാടി എഴുന്നേറ്റ് ദേഷിച്ചിട്ട് പറയും അതിന് നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്ന് അൻപതിനായിരം രൂപയൊക്കെ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് ഞങ്ങൾക്ക് തരാനായിട്ട് ആൻറ്റി നിങ്ങളെ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ പാവം നമ്മുടെ അങ്കിൾ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് മറത്തോ ഒന്നും പറയാൻ വിഷമിച്ചിട്ട് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് ഇതേ സമയം മേയ്സാണെങ്കിൽ ആകെ ടെൻഷനിലാണ് കതിര ഗുണ്ടകൾക്ക് ക്യാഷ് കൊടുത്തോ അതോ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഒന്നും അറിയാതെ അവൾ ആകെ ടെൻഷനിലായിരിക്കുകയാണ് അങ്ങനെ അവർ ഉമറിനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തു നോക്കുമ്പോൾ കത് ഉമ്മർ കതിറിഞ്ഞ് കുത്തേച്ച കാര്യമൊക്കെ ഉമർ പറയുകയാണ് മേയ്സാണെങ്കിൽ അന്നേരം തന്നെ സ്കൂളിൽ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ആഖിഫ് ചോദിക്കും അതിൽ ഹരികയും ഉണ്ടോ എന്ന് ഇല്ലാന്ന് പറഞ്ഞിട്ട് ിസ പോകുമ്പോൾ അതെന്താ ഹരികയുടെ കാര്യം മാത്രം എടുത്തു ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാത് ചോദിക്കുന്നു ഏ അങ്ങനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആഖിഫ ഞബാദിനോട് വെറുതെ ചൂടാവുകയാണ് ഇതേ സമയം ഹോസ്പിറ്റലിൽ എല്ലാവരും വിഷമത്തിലാണ് അപ്പോഴാണ് മെരിസ വരുന്നത് മെരിസ വന്നിട്ട് ഉമറിനോട് കതിറിനെ എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉമർ ഒന്നും പറയാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും കതിറിന്റെ ഫ്രണ്ട് അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് അവനെ ആരോ കുത്തിയതാണ് ആ ഗുണ്ടകളാണെന്ന് തോന്നുന്നു അവരെ പോലീസ് പിടിച്ചതായിരുന്നു അവരായിരിക്കുമെന്ന് പറയുമ്പോൾ മെരിസ പറയും ഓ ഞാൻ ഞാൻ ആ ഗുണ്ടകളെ ആ ഗുണ്ടകൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തത് പക്ഷേ ഞാനത് കതിറിഞ്ഞ് അവരെ കൈ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ അത് അവൻ്റെ ജീവന് തന്നെ ആപത്തായാലോ ഞാനാണ് കതിറിഞ്ഞ് കതറിഞ്ഞ് ഇങ്ങനെയൊക്കെ വരാൻ കാരണമെന്ന് പറഞ്ഞിട്ട് മെഡിസയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ് കതിറിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് കതിറിഞ്ഞ ഒരു കുഴപ്പവുമില്ല അവന് സുഖമായിരിക്കുകയാണ് ബ്ലീഡിങ് എല്ലാം നിന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരോടുമായി പറയുകയാണ് എല്ലാവർക്കും സന്തോഷമാകുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷം കൊണ്ട് എന്നിട്ട് ഉമർ ആണെങ്കിൽ അങ്കളഞ്ഞോട് സോറിയൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ആൻറ്റിക്കും സന്തോഷമാകുന്നുണ്ട് അവിടുന്ന് നേരെ കാണിക്കുന്നത് ഹരികയാണ് അവൾ ബീച്ച് സൈഡിൽ നിൽക്കുകയാണ് അപ്പോഴാണ് അതിലേ പോയ ഓജൻ അവളെ കാണുന്നതും അവൻ ഫോൺ എടുക്കാത്തതിനാൽ കതിറിഞ്ഞ് സംഭവിച്ചതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഹരികയെ അവിടെ കണ്ടിട്ട് ഓജൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ കരയുകയായിരുന്നു ഇതു പറ്റിയെന്ന് ഓജൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ മറ്റാരോ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ കയറുന്നു ഓജനും അവൾക്കൊപ്പം കയറുന്നു അവളാണെങ്കിൽ ഒരു ബോധവുമില്ലാതെ ആ കാർ ഹൈ സ്പീഡിലിട്ട് ഓട്ടിക്കുകയാണ് ഓജൻ അവളെ വാൺ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഹരിക്ക് മൈൻഡാക്കുന്നില്ല മറുപക്ഷത്താണെങ്കിൽ കദറിഞ്ഞ് എല്ലാവരും വന്ന് കാണുകയാണ് കദറിന്റെ ഫ്രണ്ടും മെലിസയും അവിടെ നിൽക്കുന്നതും കതിർ കാണുന്നു അപ്പോൾ അസിയെ പറയും ഉമറിന്റെ കൂടെയുള്ള സ്നേഹം കൊണ്ടാണ് മെലിസ ഇവിടെ വന്നതെന്നൊക്കെ അപ്പോൾ കതർ മെലിസയെ നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് ശരിക്കും അവൾ കതിറിഞ്ഞെ തന്നെയാണല്ലോ കാണാൻ വന്നിരിക്കുന്നത് ഇതേ സമയം റോഡിൽ ഹരിക്ക് വലിയ സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണ് ഓജൻ വലിയ വയൽ ഷൗട്ട് ചെയ്തിട്ട് അവളോട് കാർ നിർത്താൻ പറയുന്നതും ഹരികയെ കാർ സ്റ്റോപ്പ് ചെയ്യുന്നു ഹരിക്ക് കരയുന്നത് കണ്ടിട്ട് ഓജൻ പറയും ഹരികെ നിനക്കെല്ലാം ഉണ്ട് നിനക്കെല്ലാം ഉണ്ട് നിന്നെ കാണാൻ നല്ലതാണ് നിനക്ക് ഇഷ്ടം പോലെ പണമുണ്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നീ എന്നെ നോക്കേ ഞാൻ എത്രയോ ദാരിദ്ര്യത്തിലാണ് അപ്പോൾ ഹരിക്ക് പറയും ആ നീ പറഞ്ഞതൊക്കെ ശരിയാണ് ഉണ്ട് പക്ഷെ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞിട്ട് ഓജൻ്റെ തോളിൽ ചാഞ്ഞ് അങ്ങനെ കരയും അപ്പോൾ ഓജൻ ഹരികയെ സമാധാനിപ്പിക്കും അപ്പോഴേക്കും ആ കാറിൻ്റെ ഓണർ പോലീസുകാരുമായി എത്തുന്നു അവിടെ നിന്ന് നേരെ സൂസനയാണ് കാണിക്കുന്നത് ഹരികയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല സൂസന ആകെ വിഷമത്തിലാണ് അപ്പോഴാണ് ഹസ്ബൻഡ് വിളിച്ചിട്ട് ഹരിക ആരുടെയോ കാർ മോഷ്ടിച്ചു അവൾ പോലീസ് സ്റ്റേഷനിലാണെന്നും അങ്ങോട്ടേക്ക് പോയി അവളെ ഇറക്കാനും പറയുന്നത് അപ്പോഴേക്കും അവിടേക്ക് ആ കിഫും വരുന്നുണ്ട് മറുവശത്ത് ദുറൂക്കിനെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന മെലിസ മെലിസയോട് ദുറൂക്ക് ചോദിക്കും നീ ഇത് എവിടെ പോയിരുന്നതാണെന്ന് അപ്പോൾ മെലിസെ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പോയതാണെന്ന് പറയുമ്പോൾ ദുറൂക്ക് പറയും നീ എന്തിനാണ് എന്നോടൊള്ളം പറയുന്നതെന്ന് അപ്പോൾ മേസ പറയും ഞാൻ എന്നാലൊരു സത്യം പറയും പക്ഷെ നീ അത് ആരോടും പറയരുത് എന്നോട് ദേഷിക്കുകയും ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് കാര്യം പറയുന്നു എന്നാൽ ദുറൂക്ക് അത് കേട്ടിട്ട് അവളോട് ദേഷിക്കുന്നുണ്ട് എന്നിട്ട് സുഖമായി സുഖമായൊക്കെ അവൻ ചോദിക്കുന്നു എനിക്കറിയാം നീ ആ ഉമറിൻ്റെ ഇഷ്ടം കൊണ്ടല്ല എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ദുറുക്ക് പറയുമ്പോൾ ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ എനിക്ക് ഉമറിഞ്ഞോട് അങ്ങനെ ഒരു ഒരിഷ്ടവും എന്ന് പറയുമ്പോൾ ദുറൂക്ക് പിന്നെ കതിറിഞ്ഞോടാണോ നിനക്കിഷ്ടം ഏയ് അതിനൊരു സാധ്യതയുമില്ല കതിറിഞ്ഞോട് നിനക്ക് ഇഷ്ടം തോന്നാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറയും എന്നാൽ മെലിസാണെങ്കിൽ അത് കേട്ടിട്ട് ചിരിച്ചോണ്ട് അവിടെ നിന്ന് മിനിറ്റ് പോകുമ്പോൾ ദുരൂക്ക് പറയും ഇനിയെങ്കിലും നീ കള്ളം പറഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ കുറച്ചും കൂടി രോജിക്കുള്ള കള്ളം പറയണേ ഞാൻ നീ ഒരേ ക്ലാസ്സിലാണ് പഠിക്ക് പഠിക്കുന്നതെന്ന് നീ ഓർക്കുന്നത് നല്ലതാണെന്ന് ഇത് കേട്ടിട്ട് ചിരിച്ചിട്ട് മെലിസ അവിടെ നിന്നും പോകുന്നു ആറു സൂസൻ ഹരികയെയും ഓജനെയും സ്റ്റേഷനിൽ നിന്നിറക്കിയിട്ട് ഓജനയുടെ ഒക്കെ പറഞ്ഞിട്ട് അവനോട് കാറിൽ കയറാൻ പറയുമ്പോൾ അവൻ വേണ്ട ഞാൻ വേറെ കാറിൽ പോയിക്കോളാമെന്ന് പറയുമ്പോൾ ഹരിക്ക് കാറിൽ കയറാൻ അവനോട് ആംഗ്യം കാണിക്കുന്നുണ്ട് അങ്ങനെ ആക്കിയിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വരുന്നു ഹരികയാണെങ്കിൽ സൂസിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അപ്പോൾ ആ ഹരികെ പറയും നിങ്ങൾ വിഷമിക്കേണ്ട എൻ്റെ ഡാഡിനെ പിടിയാക്കുന്ന കാര്യം ഞാൻ പറയില്ല പാവം എൻ്റെ ഡാഡ് എന്തായാലും കൊള്ളാം എൻ്റെ ബോയ് ഫ്രണ്ട് ദുർഖിൻ്റെ ഡാഡ് എൻ്റെ മോമിൻ്റെ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിക ആകെ ബഹളം വയ്ക്കുകയാണ് അപ്പോൾ അപ്പോൾ സൂസൻ പറയും എന്നാൽ നീ നിൻ്റെ ഡാഡിനോട് എല്ലാം തുറന്നു പറ എല്ലാം അവസാനിക്കട്ടെ അല്ലെങ്കിലും എനിക്ക് മതിയായി അയാൾക്ക് തന്നെ തീരെ വിശ്വാസമില്ല കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ സഹിക്കുന്നതാണ് ഇതെല്ലാം നിൻ്റെ ഡാഡിനെ ഞാൻ ഡിവോഴ്സ് ചെയ്തോളാം എന്നും സൂസൻ പറയുമ്പോൾ ഓഹോ അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഡാഡിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ആ ആഖിഫുമായിട്ട് ജീവിക്കണമല്ലേ എല്ലാവരെയും എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം നിങ്ങൾ നിങ്ങളെൻ്റെ ഡാഡീൻ്റെ ഡിവോഴ്സ് ഒന്നും ചെയ്യേണ്ട ഞാനൊന്നും ഡാഡിനോട് പറയില്ല പക്ഷേ നിങ്ങളാ ആക്കിഫുമായുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ഹരികെ പോകുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കതറിഞ്ഞ് സുഖമായി തിരിച്ചെത്തും തിരിച്ചെത്തുകയാണ് കതറിഞ്ഞ് കണ്ടിട്ട് കുട്ടികൾ നാല് പേരും നേരെ സ്കൂളിലേക്ക് പോകും അപ്പോൾ അവിടുത്തെ സ്ക്രീനിൽ ദുറുക്കും മറ്റൊരു പെൺകുട്ടിയും പാട്ടുപാടുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അവിടെ ഓരോ മ്യൂസിക് ക്ലബ്ബുകളും മറ്റുള്ള എല്ലാ കഴിവുകൾക്കും ഓരോ ക്ലബ്ബുകളുണ്ട് ഡിക്ക് അസിയോട് പറയും നിനക്ക് പാടാനൊക്കെ നല്ല കഴിവില്ലേ നിനക്ക് ആ മ്യൂസിക് ക്ലബ്ബിൽ ചേർന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അസി അത് മൈൻഡ് ചെയ്യാതെ പോകുകയാണ് വാഷ്റൂമിൽ വരുന്ന മെലിസയുടെ കയ്യിൽ കദറിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ ബാൻഡ് കണ്ടിട്ട് ഐ അത് ശ്രദ്ധിക്കുന്നു എന്നിട്ട് ഐ പറയും ഇതേപോലെയുള്ള ബാൻഡ് കദറിഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ ആസെ പറയും ആ അത് അതിന് ഇത് തന്നെ പാൻറ്റാണ് അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വന്നപ്പോൾ കദറിഞ്ചെ കയ്യിൽ നിന്നും അഴിഞ്ഞു താഴെ വീണിരുന്നത് ഞാൻ അതെടുത്ത് കയ്യിലിട്ടു എന്നും മെരിസ പറയുന്നു ഇത് കേട്ടിട്ട് ഐബിക്ക ഒരുപാട് ഇഷ്ടമുള്ള ആളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ മെരിസെ ഐബിക്കയോട് തനിക്ക് കതിറിഞ്ഞ് ഒരുപാട് ഇഷ്ടമാണ് എന്നും ആരോടും പറയില്ലുമെന്നും പറയില്ലുമെന്നും പറയുകയാണ് ഇത് കേട്ടിട്ട് ഐബിക്കൊരുപാട് സന്തോഷവും ഒക്കെ തോന്നുകയാണ് എന്നാൽ ഉമ്മറിൻ്റെ കാര്യം ഓർമ്മ വരുമ്പോൾ അവളുടെ മുഖം വാടുന്നു അതിനുശേഷം ദുറുക്ക് അസിയെ കണ്ട് സോറിയൊക്കെ പറയുന്നുണ്ട് താൻ കാരണമാണല്ലോ കതിറിഞ്ഞ് കുത്തേറ്റത് അസയെ അവനോട് ദേഷിച്ചിട്ട് പോകുമ്പോഴേക്കും മെനിസ വന്നിട്ട് തനിക്ക് പല്ലുവേദനയാണ് ക്ലാസ് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് ശരിക്കും അവൾ കതിർ വീട്ടിലുണ്ടെന്നറിഞ്ഞിട്ട് അവനെ കാണാനായി പോകാനായിരുന്നു അതിനുശേഷം ക്ലാസ്സിലിരിക്കുന്ന മെലിസയെ വിളിച്ചിട്ട് ബർക്ക് പറയും നിനക്ക് പല്ലുവേദനയാണല്ലേ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടെന്ന് ദുറൂക്ക് പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ മെലിസ പറയും ഏയ് അതൊന്നും വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം ഇതെല്ലാം മോചനം ം കാണുന്നുണ്ടായിരുന്നു കണ്ടോടാ ആ ബെർക്ക് എങ്ങനെയൊക്കെ വളയ്ക്കാൻ നോക്കിയിട്ടും അവൾ വളയുന്നില്ല അവൾക്ക് നിന്നെ ഇഷ്ടമെന്ന് ഓജൻ മറിഞ്ഞോട് പറയും എന്നാൽ ഇത് കേൾക്കുന്ന ഐപിക്ക് പറയും അതിന് ഉമറിഞ്ഞ് തന്നെയാണ് മെലിസ ഇഷ്ടപ്പെടുന്നതിന് ഉറപ്പൊന്നുമില്ലാലോ എന്ന് പറഞ്ഞിട്ട് കതിറിഞ്ഞാണ് അവൾക്ക് ഇഷ്ടമെന്ന് പറയണമെന്നുണ്ടെങ്കിലും മെലിസ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ അത് പറയുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഹരികയെ കണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഓജൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഹരികെ അവനെ മൈൻഡ് ചെയ്യുന്നേയില്ല ഇന്നലെ അവനൊപ്പം സംസാരിച്ചതും കാറിൽ പോയതും ഒന്നും ആരായിരുന്നാലും ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞിട്ട് ഹരിക്ക് പോകുന്നു ഇത് ബെർക്ക് കണ്ടിട്ട് ദുറുക്കിനോട് പറയുന്നു ദുറുക്കാണെങ്കിൽ ദുറുക്കാണെങ്കിൽ വാഷ്റൂമിൽ വന്നിട്ട് ഓജനയോട് വഴക്കുണ്ടാക്കുകയാണ് ഓജനാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൂട്ടി പറഞ്ഞിട്ട് ഇന്നലെ എവിടെ ആയിരുന്നു എന്ന് നീ നിന്റെ ഹരികയോട് തന്നെ തന്നെ പോയി ചോദിക്കുന്നു പറയുകയാണ് മറു വശത്ത് ഹരികയാണെങ്കിൽ നല്ല വിഷമത്തിലാണ് അപ്പോഴേക്കും ദുറുക്ക് വന്നിട്ട് തനിക്ക് ഹരികയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് അവളോട് നീ ആയോജനമായിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് എന്നെ എന്നെ വിളിച്ചുകൂടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരികി എനിക്കൊരു പ്രശ്നമുണ്ട് പക്ഷെ അത് നിന്നോട് എനിക്ക് ഒരിക്കലും പറയാനാകില്ല അത് ഞാൻ ഓജനോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുറുക്ക് അവളോട് ഉദ്ദേശിച്ചിട്ട് പോകുന്നു ഹരികയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ് അവളുടെ അവളുടെ മോമിൻ്റെ വിഷമം കൂടാത്തതാണ് ഇപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് മിനിസെ കതിറിനെ കാണാൻ വീട്ടിലേക്ക് എത്തുകയാണ് കതിറാണെങ്കിൽ ഇവളെ കണ്ടിട്ട് ആകെ അമ്പരക്കുകയാണ് ഇതെന്താ നിന്റെ വീട്ടിൽ വന്നിട്ട് നീ എനിക്കൊരു ചായ പോലും െന്ന് മെസ് ചോദിക്കുന്നു അപ്പോഴേക്കും മറുവശത്ത് ദുറുഖിനോടൊപ്പം പാടാൻ ഒരു ഫീമെയിൽ സിംഗറെ ആവശ്യമുണ്ട് അപ്പോൾ അതിനുള്ള ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ും സെറ്റാക്കുന്നില്ല ഇതൊന്നും ശരിയാകില്ല ഞാൻ നിർത്താൻ പോയാണെന്ന് തുറുക്ക് പറയുമ്പോൾ പ്രിൻസിപ്പൽ നീ ഇനി ഇനിയും ഉണ്ടല്ലോ ആൾക്കാർ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും അവിടേക്ക് അസേയും വരുന്നുണ്ട് സമയം ഐബിക്ക അരികയോട് സംസാരിക്കുമ്പോൾ അവളാണെങ്കിൽ ഓജനോട് പെരുമാറിയ അതേപോലെ തന്നെ ദേഷിച്ചിട്ട് എണീറ്റ് പോകുകയാണ് ആ വിഷമത്തിൽ ഐബിക്ക അവരെ വിഷമിച്ച് ഗ്രൗണ്ടിൽ ചെന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ബെർക്ക് അവളോട് പോയി സംസാരിച്ചിട്ട് നിനക്കനി ശരിക്കും ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ കളിയാക്കുകയാണ് അപ്പോൾ ഐബിക്കെ പറയും ആ നീ ഞാൻ യുടെ പിറകെ ഒരു കാര്യവുമില്ല അവൾക്ക് മറ്റൊരാളെയാണ് ഇഷ്ടം എന്ന് പറയും ഓ അതാ ഉമറല്ലേ എന്ന് ബെർക്ക് പറയുമ്പോൾ ഉമറോ അവനൊന്നുമല്ല അവൾ മറ്റൊരാളെയാണ് മെലിസ ഇഷ്ടപ്പെടുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് ഐബിക്ക് എണീറ്റ് പോകുന്നു ഇതേ സമയം അവിടെ മെലിസയും കതിറും ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ക്യാഷിൻ്റെ കാര്യം പറയുമ്പോൾ കതിർ അവളോട് വീണ്ടും ദേഷിക്കുകയാണ് മെലിസയാണെങ്കിൽ അത് കേട്ട് കരയുകയാണ് ഇത് കണ്ടിട്ട് കതിർ വന്നിട്ട് അവളെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് അവളോട് സോറിയൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് സമാധാനിപ്പിക്കും അപ്പോൾ മെരിസയാണെങ്കിൽ കതിറിൻ്റെ കണ്ണിൽ തന്നെ എങ്ങനെ നോക്കിയിരിക്കും കതറാണെങ്കിൽ അത് കണ്ടിട്ട് അവളെ അവിടെ നിന്നും ആ നിമിഷം തന്നെ പറഞ്ഞു വിടുകയാണ് ഇതേ സമയം അവിടെ പാട്ടുപാടാൻ ഒരു കുട്ടിയും ശരിയാകുന്നില്ല അങ്ങനെ ലാസ്റ്റ് പ്രിൻസി അസിയയെ വിളിക്കുകയാണ് അസിയെ വരുമ്പോഴേക്കും ദുഃഖ് ഓ ഇനി ഇവളും കൂടി വന്ന് എന്ത് കാണിക്കാനാണ് അതും കൂടി ഞാൻ സഹിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അസിയെ വന്നത് അടിപൊളിയായിട്ട് പാടുന്നത് അവൾ പാടാൻ തുടങ്ങുമ്പോഴേ ദുറുഖ് അറിയാതെ തന്നെ അവളെ ഇങ്ങനെ നോക്കി പോകും അപ്പോൾ അങ്ങനെ ദുറുക്കിനും പ്രിൻസിക്കും എല്ലാവർക്കും അസിയുടെ പാട്ട് നന്നായിട്ട് ഇഷ്ടമാകുന്നുണ്ട് എന്നാൽ അവിടെ ഇരിക്കുന്ന ഹരികയ്ക്ക് മാത്രം ഇതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല അങ്ങനെ നമ്മുടെ അസിയെ സെലക്ട് ആവുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അസിയെയും ഐബിക്കയും കൂടെ തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കടയിൽ വസ്ത്രങ്ങൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കണ്ടിട്ട് ഐബിക്കെ അവിടെ കയറുന്നു എന്നാൽ അസിയുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഒന്നുമില്ലല്ലോ അവൾ അവിടെ കയറാതെ പോകുകയാണ് അങ്ങനെ ആ കടയിലേക്ക് കയറിയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഹരിക്കുകയാണെങ്കിൽ ഒരുപാട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് കണ്ടിട്ട് ഐബിക്കെ അത് നോക്കുകയാണ് അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഹരികയാണെങ്കിൽ ആരും കാണാതെ അവിടുത്തുള്ള ബാൻസും ക്ലിപ്സും ഒക്കെ എടുത്ത് അവളുടെ പേഴ്സിൽ വെക്കുകയാണ് അവൾ മോഷ്ടിക്കുകയാണ് എന്നാൽ ഐബിക്കയാണെങ്കിൽ ആ അത് വീഡിയോ എടുക്കുന്നു അന്ന് രാത്രി മെലിസയാണെങ്കിൽ കതർ അവളെ കെയർ ചെയ്തതൊക്കെ ഓർത്തിരിക്കുകയാണ് ഇപ്പോൾ പല്ലുവേദന എങ്ങനെയുണ്ടെന്ന് ആക്കി ചോദിച്ചിട്ടും ചോദിച്ചിട്ടൊന്നും അവളത് അറിയുന്നേയില്ല അങ്ങനെ നെബാത്ത് അവരുടെ വെഡിങ് ആനുവേഴ്സറിയാണ് അത് സെലിബ്രേറ്റ് ചെയ്യണമെന്നും പറയുന്നു മെലിസയാണെങ്കിൽ മോമിനും ഡാഡിനും ഒക്കെ പറയുന്നു എന്നിട്ട് നെബാത്ത് മെലി ഇവൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതവൻ ഹരികയുമായിട്ട് എന്തോ പ്രശ്നത്തിലാണെന്ന് അതാണെന്ന് പറയുന്നു എന്നിട്ട് അവർ ഒരുമിച്ച് ഒരുമിച്ചൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു ഇത് കണ്ടിട്ട് ഹരികെ ആക്കിഫും നിവാത്തും എത്ര സന്തോഷത്തിലാണ് എന്നാൽ ഇവിടെ അവളുടെ പേരൻസ് തമ്മിൽ ഒരു സന്തോഷവുമില്ല അങ്ങനെ ഹരിക അവരോട് ചെന്നിട്ട് നമുക്കൊരു ട്രിപ്പിന് പോകാമെന്ന് പറയുമ്പോൾ അവളുടെ ഡാഡ് പറയും എനിക്കിവിടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്ന് പറയും എന്നാൽ അതിനൊന്നും ടൈമില്ലെന്ന് പറയും എന്നാൽ നമുക്കൊരു ഡിന്നരെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ ആ ടൈമുണ്ടെങ്കിൽ പോകാൻ പറ്റുമ്പോൾ െന്ന് കെഞ്ഞാൻ പറയുന്നു കെഞ്ഞാൻ ഹരികയുടെ ഡാഡ് സൂസന്റെ ഹസ്ബൻഡിൻ്റെ നെയിമാണ് അങ്ങനെ അന്ന് രാത്രി മെനിസെ ഹരികയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് ദുറൂക്കായിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അത് അവനെന്നെയും ആ ഓജനയും സംശയമാണ് അതും ആ ഓജന വേറെ ആരെയും അവന് കിട്ടിയില്ലേ സംശയിക്കാൻ എന്നിട്ട് പറയും ദുറൂക്ക് ഇപ്പോൾ അസിയയുമായാണ് അസിയെ അവനെ വളയ്ക്കാൻ നോക്കുകയാണ് അപ്പോൾ മെനിസെ പറയും ഏയ് അസിയ അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ലെന്ന് പറഞ്ഞിട്ട് അവൾ വിഷയം മാറ്റുന്നു എന്നിട്ട് ഹരികയുടെ എടുത്തിട്ട് അതിനകത്ത് ക്ലിപ്സും ബാൻസും ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് മനസ്സിലാക്കുന്നു അവൾ അത് മോഷ്ടിച്ചതാണ് നീ നിന്റെ പഴയ സ്വഭാവം വീണ്ടും തുടങ്ങിയോ സത്യത്തിൽ ഹരികയ്ക്ക് ഒരു അസുഖമുണ്ട് അവൾക്ക് ഡിപ്രഷൻ വന്നാൽ ഹരിക എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കും ഇതേ സമയം ഐബിക്കെ ആ വീഡിയോ എല്ലാവരെയും കാണിച്ചിട്ട് ഈ വീഡിയോ കയ്യിലുള്ളത് നല്ലതാ എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് പറയുകയാണ് അപ്പോൾ ഓജൻ പറയും ഹരിക എന്തിനാ ഇതൊക്കെ മോഷ്ടിക്കുന്നേ അവൾക്ക് വേണമെങ്കിൽ ആ കട തന്നെ വിലക്കി വാങ്ങാമെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അസിയും ഉമറും ഓജനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഐബിക്കെ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് അങ്കൽ കതറിഞ്ഞെയും കൂട്ടി പുറത്തേക്ക് പോയിട്ട് തിർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഉമർ തന്നോട് ദേഷ്യപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉമർ അങ്ങനെ ഒന്നും ജീവിക്കേണ്ടവനല്ല സത്യത്തിൽ ഉമർ നിന്റെ ബ്രദറെ ഒരു ദിവസം ഞാനും നിന്റെ ബാപ്പയും പള്ളിയിൽ നിസ്കരിച്ചിട്ട് വരുമ്പോൾ ഒരു വൃദ്ധൻ ഒരു കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോകുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അയാളുടെ മകൾ സൂസൻ ഏതോ ഒരു തന്നെ പ്രേമിച്ചുണ്ടായതാണ് അതാണ് ഉപേക്ഷിക്കുന്നതെന്നും പറയുന്നു ഏതെങ്കിലും അനാഥാലയത്തിൽ ആക്കിക്കൂടെയെന്ന് ഞങ്ങൾ ചോദിച്ചെങ്കിലും അനാഥാലയത്തിൽ ചെന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി കൊടുക്കാൻ അയാൾക്ക് വൈകുന്നേരം ാണ് അയാൾ പറഞ്ഞത് നിങ്ങൾ തന്നെ ഒരു അനാ അനാഥാലയത്തിൽ ഏൽപ്പിച്ചോളാനും പറഞ്ഞിട്ട് അയാൾ പോയി ആ സൂസന്റെ മകനാണ് ഉമർ എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്കിൾ പറയും ഇതെല്ലാം സൂസനോട് പറയാം അവൻ നല്ല രീതിയിൽ ജീവിക്കട്ടെ നിങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടുമെന്ന് എന്നാൽ കതിർ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല ആ കുഞ്ഞിനെ വേണ്ടാഞ്ഞിട്ടല്ലേ അവർ ഉമറിനെ ഉപേക്ഷിച്ചത് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഞാനെൻ്റെ ഉമറിനെ എങ്ങനെ കൊടുക്കാനാണ് അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട ഈ കാര്യം ആരോടും പറയേണ്ട എന്നും കതിർ അങ്കളിനോട് പറയുന്നു എന്നിട്ട് കതിർ വീട്ടിലേക്ക് ചെന്നിട്ട് ഓർക്കുകയാണ് പഴയ അവരുടെ ജീവിതമൊക്കെ ഉമറിനെയാണ് അവരുടെ ഉമ്മയും വാപ്പയും ഏറ്റവും സ്നേഹിച്ചിരുന്നത് അവർ മരിച്ചു പോലും ഏറ്റവും ദുഃഖിച്ചതും അവഞ്ഞായിരുന്നെന്ന് അടുത്ത ദിവസം സ്കൂളിൽ ദുറുക്ക് അസയെ ചെന്നിട്ട് പാടാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ വെറുക്ക് ചോദിക്കും നീ ഇത്ര പെട്ടെന്ന് അവളുമായി സ്നേഹത്തിലായോ എന്നൊക്കെ അപ്പോൾ ദുറുക്ക് പറയും ഏ ഇല്ലടാ പ്രിൻസി പറഞ്ഞായിരുന്നു അവൾക്കൊരു ടെൻഷനും ഉണ്ടാക്കരുതെന്നും അവളുടെ പാട്ടിനെ അത് ബാധിക്കുമെന്നും അതുകൊണ്ടാണ് എന്നാൽ നമ്മുടെ ബെർക്കാണെങ്കിൽ ഇതെല്ലാം നേരെ ചെന്നിട്ട് ഹരികയോട് പറഞ്ഞിട്ട് ഹരിക്ക് റിഹേഴ്സ് റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് തൻ്റെ നോട്ട് ബുക്ക് ദുറുക്കിൻ്റെ കയ്യിലുണ്ട് അത് വാങ്ങാനാണെന്നും പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് വിളിച്ചിട്ട് നീയും ആ അസയും തമ്മിൽ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദുറുക്ക് പറയും നിനക്കിത് എന്ത് പറ്റി ഞാൻ ആ അസയുമായി ഡേറ്റിങ്ങിലാകുമെന്ന് നീ എങ്ങനെ നീ എങ്ങനെ കരുതി ഓ എനിക്ക് മനസ്സിലായി നീ ആ മോചനമായുള്ള നിൻ്റെ അടുപ്പം അടുപ്പം മറയ്ക്കാനില്ലേ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദുറുക്ക് പോക്കുന്നു ഇത് കേട്ടിട്ട് ഹരികയും ദേഷിച്ചിട്ട് പോകുകയാണ് ഇതേ സമയം ആൻറ്റി ആണെങ്കിൽ ഞെ പാത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞാത്തിനോട് തന്ത്രപൂർവ്വം സംസാരിച്ചിട്ട് നാളെ തൊട്ട് താൻ അവിടെ ജോലിക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് മറു വശത്ത് അസയും ഐബിക്കയും കൂടി സ്കൂൾ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ് ഐബിക്കയാണെങ്കിൽ ബുക്ക് എടുക്കാനായി ക്ലാസ്സിലേക്ക് തിരികെ പോകുമ്പോൾ ഹരികയും ഭീമം അങ്ങോട്ടേക്ക് ചെന്നിട്ട് അസയെ ബലമായി പിടിച്ചു വെച്ചിട്ട് അവളുടെ മുഖം താകെ ലിപ്സ്റ്റിക്ക് വെച്ച് വരയ്ക്കുകയാണ് എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോഴേക്കും ഉമറും ഓജനും ഐബിക്കയും വരുന്നു എന്നാൽ ഓജനാണെങ്കിൽ ഇവൾ എന്നെ നോക്കി ചിരിക്കുന്നു ോ ഇവക്കെന്നോട് ഇഷ്ടമൊക്കെ തോന്നിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് വരുമ്പോഴേക്കും അവിടെ അവിടെ അസിയുടെ മുഖത്താകെ ലിപ്സ്റ്റിക്കും വരച്ചിരിക്കുകയാണ് ഹരികയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഉമറാണെങ്കിൽ ഐബിക്കയുടെ കയ്യിലുള്ള ആ ഫോൺ വാങ്ങിച്ചിട്ട് നേരെ ഹരികയുടെ അടുത്തേക്ക് പോയി അവൾ മോഷ്ടിക്കുന്ന ആ വീഡിയോ അവളെ മാത്രം കാണിച്ചിട്ട് ഞാൻ ഇപ്പോൾ നിന്റെ അഹങ്കാരം ഇപ്പോൾ തന്നെ മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ റൂമിലേക്ക് പോകുകയാണ് എല്ലാ എൻട്രൻസ് ഹാളിലെ ബിഗ് സ്ക്രീനിൽ സ്ക്രീനിലെപ്പോഴും ഓരോന്ന് കാണിക്കുമല്ലോ അതൊക്കെ ആ റൂമിലാണ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കതിരും കണ്ടിട്ട് അവരുടെ പിറക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ആ വീഡിയോ എല്ലാവരെയും കാണിക്കാനായിരുന്നു ഉമറിൻ്റെ പരിപാടി എന്നാൽ ഉമറും അതിൻ്റെ പിന്നാലെ ഹരികയും ഓടുന്നത് കണ്ടിട്ട് കതിറും അവരുടെ ബാക്കിൽ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഉമർ ആ വീഡിയോ അതിലിട്ട് എല്ലാവരെയും കാണിക്കാൻ പോകുമ്പോൾ ഹരികയും അവിടെ എത്തി അവനെ തടയുന്നെങ്കിലും അവൻ അതിന് തയ്യാറാകുന്നില്ല അപ്പോൾ കതിർ വന്നിട്ട് നീ നീ ഇങ്ങനെ ചെയ്യലും ഹരിക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആണെന്ന് പറയുമ്പോൾ ഉമറും ഹരികയും ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ഉമർ ചോദിക്കും ഓഹോ നമ്മുടെ അസിയെക്കാടിലും വലുതാണോ ഇവളെന്ന് എന്നാലും കതിർ ആ വീഡിയോ വാങ്ങി ഡിലീറ്റ് ചെയ്യുന്നു ഹരി അവിടെ നിന്നും പോകുന്നു ഉമറാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ കതിർ അങ്ങോട്ടേക്ക് ചെയ്തിട്ട് അവരെയൊക്കെ ആയിട്ട് ഇനിയും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾക്കൊക്കെ ഇവിടെ പഠിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവനെ സമാധാനിപ്പിക്കുകയാണ് അന്ന് രാത്രി അസയുടെയും ഉമറിനോടും ഒപ്പം കമ്പയിൻ സ്റ്റഡി നടത്താവാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഉണ്ടാക്കി നമ്മുടെ മെലീസ അവിടെ എത്തുന്നുണ്ട് എന്നാൽ അവൾ കതിറിഞ്ഞ് കാണാനാണല്ലോ വന്നിരിക്കുന്നത് ഇത് മനസ്സിലാക്കുന്ന കതിരാണെങ്കിൽ നിങ്ങൾ പഠിക്കും ഞാൻ പുറത്തിരിക്കാമെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല സാരം വരാ കതിർഞ്ഞ ഇവിടെയിരിക്കുമെന്ന് മെലീസ പറയുന്നു എന്നാൽ കതിർ അത് കേൾക്കാതെ പോകും ാണ് മികസിയാണെങ്കിൽ നിരാശയാകുന്നു ഇതേ സമയം ഒരേ റെസ്റ്റോറൻറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനെത്തിയിരിക്കുകയാണ് ഞെ പാത്തും ആക്കിഫും അവിടെ തന്നെയാണ് സൂസനും ഹരികയും കെഞ്ഞാനും ഡിന്നർ കഴിക്കാൻ എത്തിയിരിക്കുന്നത് അങ്ങനെ അവരോട് കാര്യം പറഞ്ഞിട്ട് അവർ മറ്റൊരു ടേബിളിൽ പോയിരിക്കുന്നു വേറൊരു വേറൊരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് ആക്കിഫ് പറയുന്നുണ്ടെങ്കിലും ഞാൻ പാത്തതിന് സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും കെഞ്ഞാന് ഒരു കോൾ വന്നിട്ട് എനിക്ക് പോകുമ്പോൾ സൂസൻ ഹരികയോട് പറയും കണ്ടില്ലേ എൻ്റെ ഡാഡിയുടെ സ്വഭാവം എപ്പോഴും ബിസിനസ് ബിസിനസ് കോഴ്സ് ഇങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞു നടന്നുകൊണ്ടേയിരിക്കും ആർക്കു വേണ്ടിയാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ തീരെ ടൈമില്ല അതുകഴിഞ്ഞിട്ട് അപ്പോൾ ഹരികയും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ കതിറിൻ്റെ വീട്ടിൽ മെലിസയ്ക്ക് പോകാൻ ടാക്സി കിട്ടുന്നില്ല അപ്പോൾ ഉമർ പറയും കതിറിൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്ക് അവിടെ ഉണ്ടല്ലോ അതിൽ മെലിസയെ ഒന്ന് കൊണ്ടാക്കാൻ കതിറിഞ്ഞോട് പറയും വീട്ടിൽ എന്നാൽ കതിര ആണെങ്കിൽ പറയും അതൊന്നും വേണ്ട നല്ല തണുപ്പുണ്ട് അവൾക്ക് തണുക്കുമെന്നൊക്കെ നമ്മുടെ മെലിസ പറയും ആ അതൊന്നും സാരമില്ല എനിക്കാണെങ്കിൽ കൂട്ടുണ്ട് ഇതിട്ടാൽ തണുക്കുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ സന്തോഷത്തിന് ാണ് അങ്ങനെ കതിരാണെങ്കിൽ മെൽസ്യ കൊണ്ടാക്കുകയാണ് എന്നാൽ പോകുന്ന വഴിയിൽ അവൾക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കടയിലൊക്കെ കയറിയിട്ട് കതിരുമായി ഫുഡ് കഴിക്കുന്നുണ്ട് കിട്ടിയ അവസരം പരമാവധി കതിരുമായി സ്പെൻഡ് ചെയ്യുകയാണ് മെലിസ അവൾക്ക് ഒത്തിരി സന്തോഷമാക്കുന്നുണ്ട് അങ്ങനെ അവളെ വീട്ടിലിറക്കാൻ നേരത്ത് കതിർ പ്രതീക്ഷിക്കാതെ അവൾ അവന്റെ കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോകും കതിറിഞ്ഞ് ആ ടെ കതിറിഞ്ഞ് ആകെ ടെൻഷനാകുകയാണ് ഉമറിഞ്ഞ് അവളെ ഇഷ്ടമാണല്ലോ അവിടെ ഉമറാണെങ്കിൽ കതിറിഞ്ഞെ പേച്ച് ചെയ്ത് നിൽക്കുകയാണ് മെൽസയാണെങ്കിൽ ഉമറിനെക്കുറിച്ച് കതിറിഞ്ഞോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്നറിയാൻ ായിട്ട് അപ്പോൾ കതിരനോട് ചോദിക്കുമ്പോൾ കതര് കള്ളം പറയുന്നു ആ നീ നന്നായിട്ട് പഠിക്കുമെന്നും നിന്നെക്കുറിച്ച് നല്ലതൊക്കെയാണ് അവൾ പറഞ്ഞതെന്നും പറയുമ്പോൾ ഉമറിന് ഒരുപാട് സന്തോഷമാകുന്നു അപ്പോൾ ഉമർ പറയും ആ ഓജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിസയ്ക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നു പക്ഷേ ഞാനത് ഉറപ്പിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ഉറപ്പൊക്കെ തോന്നുന്നുണ്ട് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത ദിവസം രാവിലെ നമ്മുടെ ആണെങ്കിൽ ആക്കിഫിൻ്റെ വീട്ടിൽ നിന്നെ പാതി സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആക്കിഫ് അങ്ങോട്ടേക്ക് വന്നിട്ട് താൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ സൂസൻ പറയും ആക്കിഫ് ഇവിടെ വന്നിരിക്കും നിങ്ങളും കൂടി കേൾക്കാനുള്ള കാര്യമാണ് എനിക്ക് പറയേണ്ടതെന്ന് പറയുമ്പോൾ ഞാത്തും ആകിഫും ആകെ ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ അവൾ പറയും തൻ്റെ ഭർത്താവുമായിട്ടുള്ള തൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന് ആകിഫ് ഒന്ന് ഞെട്ടുന്നു ഇതേ സമയം അവിടെ മെരിസയെ കതറിഞ്ഞെ കണ്ടിട്ട് സന്തോഷത്തോടെ അവൻ ഹായൊക്കെ പറഞ്ഞിട്ട് മിണ്ടാൻ നോക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ ഇന്നലെ കണ്ട ആ ഒരു പരിചയ പരിചയമേ കാണിക്കുന്നില്ല അവൻ അവളോട് ഇല്ല അങ്ങനെ അവൾ വീണ്ടും വീണ്ടും അവനോട് മിണ്ടാൻ നോക്കുമ്പോൾ അവൻ ദേഷ്യിച്ചിട്ട് പറയും നീ എന്തിനാണ് എന്നെ എപ്പോഴെപ്പോഴും കാണാൻ വരുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണാൻ വരരുതെന്ന് അല്ലെങ്കിൽ നീ എന്തിനാണ് എന്നെ കാണാൻ വരുന്നത് ഞാൻ നിനക്ക് കാണാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മെരിസയാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എനിക്ക് നിഞ്ഞു നിന്നെ നിനക്ക് ഇതുവരെ മനസ്സിലായി ഞാൻ നിനക്ക് നിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും വരുന്നത് വരുന്നതെന്ന് എന്നാൽ ഞാൻ നിന്നോട് തുറന്ന് പറയാം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കതിർ എന്ന് തുറന്ന് അവൾ തുറന്ന് പറയുകയാണ് എന്നാൽ അതേ സമയം തന്നെ ഉമറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാൻ എന്തായാലും